പ്രളയ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടത്തും മന്ദഗതിയിൽ നടക്കുമ്പോഴും ഇത് വളരെ വേഗത്തിൽ നടക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. അത്തരത്തിലൊന്നാണ് പറവൂരിലെ കോട്ടുവള്ളി. ഇവിടെ 10 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. അടുത്ത മാസം പകുതിയോടെ തന്നെ ഉടമകൾക്ക് മുഖ്യമന്ത്രി താക്കോൽ നൽകും. കോട്ടുവള്ളിയിൽ നിന്ന് അപർണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മഹാപ്രളയത്തിനുശേഷം ഒരു കൊല്ലം പിന്നിടുമ്പോൾ ചില ജില്ലകളിലെങ്കിലും സംസ്ഥാന സർക്കാർ നടത്തിയ പ്രളയാനന്തര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വിസ്മരിക്കാനാവില്ല. സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാനും ആകില്ല. ഇത്തരത്തിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെ നടത്തിയ ജില്ലകളിൽ ഒന്നാണ് എറണാകുളം ജില്ല. ഇതുവരെ 1001 വീടുകൾ പൂർത്തിയാക്കി. ഇവയുടെ താക്കോൽ ദാനമാണ് ജില്ലയിൽ നിർവഹിക്കപ്പെട്ടത്. ഇതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2001 വീടുകളുടെ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടുണ്ട്, താക്കോൽ ദാനവും നിർവഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത ഘട്ടങ്ങളിലായി വീടുകളുടെ നിർമ്മാണവും തുടർന്നു വരികയാണ്. ഉടൻ തന്നെ നിർമ്മാണം പൂർത്തിയാക്കി ആളുകൾക്ക് വീടുകൾ നൽകുന്ന പറവൂരിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്, കോട്ടുവള്ളിയിലാണ് ഉള്ളത്. കോട്ടുവള്ളിയിൽ 10 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഈ 10 വീടുകളുടെ താക്കോൽ ദാനവും അടുത്ത മാസം തന്നെ നിർവഹിക്കും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയാണ് ഈ വീടുകളുടെ താക്കോൽ ദാനം നിർവഹിക്കുക. എന്തായാലും ഇപ്പോൾ ഈ അവസരത്തിൽ ഈ വീടുകൾ ലഭിക്കാൻ പോകുന്ന വീട്ടുടമസ്ഥർ തന്നെ നമ്മളോട് പങ്കുചേരുകയാണ്, അവരുടെ സന്തോഷം പങ്കുവെക്കുകയാണ്. സന്തോഷം. പ്രളയത്തിൽ കാര്യമായിട്ടൊക്കെ നഷ്ടം സംഭവിച്ചായിരുന്നു. വീട് കുറെ പാമ്പൊക്കെ വീണ്, മതിലൊക്കെ പോയി, സാധനങ്ങളൊക്കെ പോയി. കുറച്ച് എവിടെയായിരുന്നു താമസിച്ചോണ്ടിരുന്നത്? എവിടെയായിരുന്നു? എന്റെ അടുത്ത വീട്ടിൽ ഇപ്പോഴും താമസിക്കുന്നത്. അവിടെ തന്നെയാണ്, ചേച്ചി ചുട്ടി തന്നെയാണ്. ഭക്ഷണം എല്ലാനും അവിടെ തന്നെയാണ്. ഞാനും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എന്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക്, ഇവിടെ ചേച്ചി ചുട്ടില്ല. ഇപ്പോ വീട് പൂർണ്ണമായിട്ട് പോയിരുന്നു? പറ്റില്ല, കൊറേയൊക്കെ പൊട്ടിക്കിടക്കുന്ന, കൊറേയൊക്കെ കുറച്ചൊക്കെ വീണു പോയി. ഇവിടെ ഒന്ന് തഹസീൽദാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വില്ലേജ് ഓഫീസറ്, പിന്നെ ജോസഫ് സാറ്, അവരൊക്കെ വന്ന് നോക്കി പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനെ സ്ഥലം ഇവിടെ ഇങ്ങനെ കോട്ടുള്ളി സ്ഥലവും പേരെയും കിട്ടും. അപ്പൊ അവിടെ നിന്ന് സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സമ്മതപത്രമൊക്കെ എഴുതി വില്ലേജിൽ പോയി ഒപ്പിട്ടൊക്കെ കൊടുത്ത് അപ്പൊ ഇങ്ങനെ ഇവിടെയാണ് വീടും സ്ഥലവും ഒന്നും പറഞ്ഞു. ചേച്ചിക്ക് സ്വന്തമായിട്ട് സ്ഥലം ഇല്ലായിരുന്നു? ഇല്ല ഇല്ല, സ്ഥലം ഇല്ല. ഞങ്ങൾ പുഴയരിയത്ത് പറമ്പൊക്കെ നേരത്ത് ഭൂമിയായിരുന്നു. അതാണ് അത്ര താമസിക്കാൻ. പട്ടയം ആധാരം ഒന്നും ഇല്ല, കൈവശരേഖ പോലും ഇല്ല. ഇപ്പൊ ഒന്നും ഇല്ലാത്തടത്തുനിന്നാണ് ഇപ്പൊ സർക്കാർ ഒരു വീട് ഇങ്ങനെ കെട്ടി തന്നത്. ഇപ്പൊ അതൊരു വലിയ ആശ്വാസം, സന്തോഷമാണ്. ഇവർക്ക് ഒന്നും ഇല്ലായിരുന്നു, വീടില്ല, സ്ഥലമില്ല, ഒരു സംഭവമില്ലാത്തതിൽ നിന്ന് എല്ലാം കിട്ടിയൊരവസ്ഥയിൽ വരുമ്പോ ആദ്യം ദൈവത്തിനോടും പിന്നെ സർക്കാരിനോടും വീട് പുതിയതായിട്ട് കിട്ടുമെന്നൊരു അറിയിപ്പ് കിട്ടിയില്ലേ? അപ്പം നിലവിലെ സ്ഥിതി എന്താണ് വീട്ടിലെ? വീട് മൊത്തം ഇപ്പൊ വഴിയാണ്, പുഴയുടെ അരിയത്തായിരുന്നു, മൊത്തം ഒഴുകിപ്പോയാണ്. അവിടെ താമസിക്കുന്നുണ്ടായിരുന്നോ? ഇല്ല, ഇപ്പൊ ഇല്ല, താമസിക്കാൻ വീടില്ല. പറവൂർ ഭാഗത്ത് വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു താലൂക്കാണ്. ഇവിടുത്തെ മറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് ഒരു പഞ്ചായത്ത് മെമ്പറാണ്, അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇവിടെ ബാക്കിയുള്ളവരുടെ സ്ഥലങ്ങൾക്കൊക്കെ അവർക്കൊക്കെ വീടും ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? സർവസ്വം നഷ്ടപ്പെട്ട 100 കണക്കിന് പേരുണ്ടായിരുന്നു. ആദ്യം അവർക്ക് ഭക്ഷണമായിരുന്നു എത്തിച്ചു കൊടുത്തത്, പിന്നെ വസ്ത്രം കൊടുത്ത്, പിന്നെ വീട്ടിലേക്ക് പോയപ്പോ പലർക്ക് സാധനങ്ങളൊക്കെ കൊടുത്തുവിട്ട്. കുറെ പേർക്ക് ചെന്നപ്പോ വീട് പോലും ഉണ്ടായില്ല അവിടെ. ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് കണ്ടതായിരിക്കും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ. അവിടെ നിന്ന് ഒരു കൊല്ലം പിന്നിടുമ്പോൾ പറവൂർ മേഖലയുടെ കാര്യം പരിശോധിച്ചാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് സർക്കാർ, അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ സർക്കാരിന് ചെയ്യാനായി എന്നാണ് വിചാരിക്കുന്നത്? ഒരുപാട് പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ നേരിട്ട് നോക്കിക്കാണുന്ന ഒരാളാണ്. ഇനിയും ഒരുപാട് ഇത്തരം ആളുകളെ പരിഹാരത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ലൈഫ് പദ്ധതിയും ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ മുഖങ്ങളിലെ ഈ ചിരി തന്നെയാണ് എന്തായാലും ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ നേട്ടങ്ങളുടെ ഒരു തെളിവായി കാണാനുള്ളത്. മാതൃകകളാണ്, ഇത്തരം മാതൃകകൾ കൂടുതൽ ഉണ്ടാകും എന്ന് തന്നെ.